സമൂഹത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ യാതൊരു മടിയും കൂടാതെ പ്രതികരിക്കുന്ന വ്യക്തിയും ഹൈക്കോടതി അഭിഭാഷകയും കൂടിയാണ് സംഗീത ലക്ഷ്മണ. കഴിഞ്ഞ ദിവസങ്ങളിലായി നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചെത്തിയ സംഗീത ലക്ഷ്മണയുടെ വീഡിയോയും മറ്റും വൈറലായി മാറിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംഗീത ലക്ഷ്മണയുടെ മകൻ അനന്തു സുരേഷ് കുമാർ പങ്കുവച്ച മുൻകാല പോസ്റ്റ് വീണ്ടും ശ്രദ്ധ നേടുന്നത്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അമ്മയും അച്ഛനും 23 വർഷം മുമ്പ് വേർപിരിയുകയും നിയമപരമായി വിവാഹമോചിതർ ആയതുമാണ്. എനിക്ക് 8 അനിയനും 3 വയസ്സുള്ളതുവരെയാണ് ഞങ്ങൾ അമ്മയോടൊപ്പം ജീവിച്ചിട്ടുള്ളത്. അമ്മ എനിക്ക് തന്നിട്ടുള്ള സുന്ദരമായ ബാല്യകാല ഓർമ്മകളിൽ ഉള്ളത് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തല്ലി ചതച്ചതിൻ്റെയും മൂർച്ചയുള്ള പലതും കൊണ്ട് ദേഹത്ത് മുറിവേൽപ്പിച്ച് ചോര വരുമ്പോൾ പോലും ഒരു തുള്ളി മരുന്ന് വെച്ച് തരാനുള്ള മനസ്സ് പോലും കാണിച്ചിട്ടില്ലാത്ത അമ്മയാണ്. മരുന്ന് വെച്ച് തന്നിരുന്നത് അച്ഛനാണ്. എൻ്റെ അനിയന് 3 വയസ്സുള്ളപ്പോഴാണ് അവനെയും എന്നെയും അച്ഛനെയും ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഒരു ദിവസം വെളുപ്പിനെ അമ്മ ഇറക്കി വിടുന്നത്. ആ വിവാഹബന്ധം തകരാതിരിക്കാൻ എൻ്റെ അച്ഛനെ കൊണ്ടാവുന്നതിന് പരമാവധി അച്ഛൻ ശ്രമിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അമ്മയോടൊപ്പം ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ ജീവനെ തന്നെ അപകടമാണ് എന്ന് പ്രഗത്ഭനായ ഒരു സൈക്കോളജിസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷമാണ് വിവാഹമോചനത്തിലേക്ക് തന്നെ നീങ്ങാൻ അച്ഛൻ തീരുമാനിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഞാനും എൻ്റെ അനിയനും എങ്ങനെയാണ് വളർന്നതെന്ന് എൻ്റെ അമ്മ അറിഞ്ഞിട്ടില്ല. കുറച്ചുകൂടി മുതിർന്നതിന് ശേഷം വല്ലപ്പോഴും ഫോണിൽ വിളിച്ച് തമാശകൾ പറയുന്ന ഒരു സുഹൃത്തായി അമ്മ. വല്ലപ്പോഴും വലിയ വലിയ സമ്മാനങ്ങളുമായി വരുന്ന ഒരു ക്രിസ്മസ് അപ്പൂപ്പനുമായി അമ്മ. പിന്നീടാണ് മനസ്സിലായത് വലിയ സമ്മാനങ്ങൾ കൊണ്ടുമൂടുന്നത് അച്ഛനെ ദ്രോഹിക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ടാണെന്ന്. പണ്ടൊക്കെ ഏതെങ്കിലും മഞ്ഞപത്രത്തിലോ പൈങ്കിളി വാരികയ്ക്കോ അഭിമുഖം നൽകി അച്ഛനെക്കുറിച്ച് ശുദ്ധനുണകൾ വിളമ്പി ആനന്ദത്തിൽ ആറാടുക എന്നതായിരുന്നു അമ്മയുടെ ഹോബി. ശക്തമായി ഞാൻ പ്രതിഷേധിക്കുകയും ഇനിയും ആവർത്തിച്ചാൽ ഞാൻ പബ്ലിക്കായി തന്നെ പ്രതികരിക്കുമെന്ന് താക്കീത് ചെയ്തതിൻ്റെയും പേരിൽ ഇടയ്ക്ക് കുറച്ചുനാൾ ഈ തോന്നിവാസം നിർത്തിവെക്കാറുണ്ടായിരുന്നു. ഇന്നേ വരെ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളെല്ലാം മറന്നാണ് എന്തൊക്കെയുണ്ടെങ്കിലും എൻ്റെ അമ്മയല്ലേ, എന്നെ പ്രസവിച്ച സ്ത്രീയല്ലേ എന്ന് കരുതി അച്ഛൻ നടത്തിത്തരുന്ന കല്യാണമായിട്ട് കൂടി എൻ്റെ നിശ്ചയത്തിനും കല്യാണത്തിനും അമ്മ കൂടെയുണ്ടാവണമെന്ന് നിർബന്ധബുദ്ധി എനിക്കുണ്ടായത്. ആർക്കും ഒരു പരാതിയും പറയാനില്ലാത്ത രീതിയിൽ ഗംഭീരമായിട്ടായിരുന്നു വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടന്നത്. അമ്മയും പങ്കെടുത്തു, വളരെ സന്തുഷ്ടയായി. പക്ഷേ എൻ്റെ അമ്മയുടെ ഉള്ളിൽ എന്തുമാത്രം വിഷവും ദുഷ്ടത്തരവും പകയും ഇന്നും ബാക്കിയുണ്ട് എന്ന് ഇന്നലെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അച്ഛനെക്കുറിച്ച് പഴയ പതിവ് രീതിയിൽ ശുദ്ധ പച്ചക്കള്ളങ്ങൾ നിരത്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അമ്മയുടെ വക. എൻ്റെ അച്ഛനെ പരമാവധി അപമാനിക്കുക എന്നതിനോടൊപ്പം എന്നെയും അനിയനെയും അച്ഛനെയുമായി തെറ്റിക്കുക, എൻ്റെ കുടുംബജീവിതം ഇല്ലാതാക്കുക, ഇതിനോടെല്ലാമൊപ്പം സ്വയം ഒരു രക്തസാക്ഷി പട്ടമങ്ങ് ചാർത്തുക. ഇതൊക്കെയായിരുന്നു അമ്മയുടെ ലക്ഷ്യങ്ങൾ. ഒരുവടിക്ക് ഇത്രയും അധികം പക്ഷികൾ. സംഗീത ലക്ഷ്മണ ഒരു വലിയ നുണയാണ്. മനസ്സിൽ പകയും പ്രതികാരവും ഈഗോയും ക്രൂരതയും മാത്രമുള്ള ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ. സ്വന്തം ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വളരെ നിലവാരം കുറഞ്ഞ ഒരു സ്ത്രീയുടെ വയറ്റിലാണ് ഞാൻ ജനിച്ചതെന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വളരെയേറെ ദുഃഖമുണ്ട്. ഒന്നു മാത്രം ഓർത്തു നോക്കുക, വിവാഹബന്ധം വേർപിരിഞ്ഞ് 23 വർഷം കഴിഞ്ഞും ഈ സ്ത്രീ എന്തിനാണ് ഇന്നും എൻ്റെ അച്ഛനെ വേട്ടയാടുന്നത്? തലയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടെന്നല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാരണം കണ്ടെത്താനാകുമോ? ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ പോകാത്തത് എൻ്റെ അച്ഛൻ എന്ന വലിയ മനുഷ്യൻ്റെ സംസ്കാരമാണ്. പരസ്യമായ ഈ വിഴുപ്പലക്കലിന് താല്പര്യമുണ്ടായിട്ടല്ല, ഈ ഗതികേടിലേക്ക് എൻ്റെ അമ്മ എന്നെ കൊണ്ടെത്തിച്ചതാണ്. അമ്മ അച്ഛനെ അപമാനിക്കാൻ ശ്രമിച്ചത് പരസ്യമായാണ്. അതുകൊണ്ടാണ് ഇതിനുള്ള ഉത്തരവും ഞാൻ പറയുന്നത് പരസ്യമായി തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. അമ്മ പറയുന്നത് കള്ളത്തരങ്ങളാണെന്ന് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. കാരണം ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ അനുഭവിച്ച സത്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അച്ഛനാണ് ശരി, അച്ഛൻ തന്നെയായിരുന്നു എന്നും ശരി. ഏതായാലും എല്ലാം നല്ലതിനാണെന്ന് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. ഒരു കണ്ടകശനി ഒഴിഞ്ഞു പോയതായി ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അമ്മ സംഗീത ലക്ഷ്മണ എന്ന അധ്യായം എൻ്റെ ജീവിതത്തിൽ അവസാനിക്കുകയാണ്. എൻ്റെ ഈ ഗതികേടുകൾ വായിക്കാൻ സമയം ചിലവഴിച്ച എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദിയും ഖേദവും രേഖപ്പെടുത്തുന്നു.